എല്ലാവർക്കും ഒരിക്കൽ കൂടി ചില്ലി ലൈഫിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇതുവരെ നമ്മൾ അവിയൽ, സാമ്പാർ, പരിപ്പ് കറി, കൂട്ടുകറി എന്നിവയൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ആ ലിങ്ക് ഇവിടെ ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, പച്ചടിയാണ്. രണ്ട് വെറൈറ്റി പച്ചടിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒന്ന് നല്ല മധുരമുള്ള കൈതച്ചക്ക വെച്ചിട്ടുള്ള പച്ചടിയാണ്, മറ്റേത് കളർഫുൾ ആയിട്ട് ബീട്രൂട്ടും കൊണ്ടുള്ള പച്ചടിയാണ്. അപ്പൊ ഈ രണ്ട് പച്ചടികളും എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമായി നമ്മൾ കൈതച്ചക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൈതച്ചക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൈതച്ചക്ക പച്ചടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മധുരമുള്ള പഴുത്ത കൈതച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകുതി കൈതച്ചക്ക മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നമുക്ക് അത്രയും മാത്രം മതി, ഒരു അഞ്ചാറ് പേർക്ക് ഉള്ള പച്ചടി ഉണ്ടാക്കാൻ അത് മതി. പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു ബൗൾ നിറച്ച് തൈരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു മൂന്ന് വറ്റൽ മുളകും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഒരു ബൗൾ നിറച്ച് തേങ്ങ, ഇതൊരു അരമുറി തേങ്ങ തിരുമ്മിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. കടുക് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് കടുക് തേങ്ങയുടെ കൂടി ഇട്ട് അരക്കേണ്ടത് കൊണ്ട് കുറച്ചേറെ കടുകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കൈതച്ചക്ക അരിഞ്ഞത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് ചൂടുവെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ചെറിയൊരു പീസ് ചക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ്, ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ തേങ്ങ ഇവിടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം കടുകും കൂടി ഇട്ട് കൊടുത്ത് ഇതിന് ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം നമുക്ക് കൈതച്ചക്ക എന്തായിന്ന്. അത് ഒരുവിധം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പ് കൂടെ ചേർത്ത് ഇതിനെ നല്ലതുപോലെയൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അധികം വെള്ളം ചേർക്കരുത്, കാരണം നമുക്ക് പച്ചടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ പച്ചടി. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് നമ്മുടെ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ എന്ത് ഭംഗിയാണ്, ആ ഒരു വറവ് പച്ചടിയിൽ കിടക്കുന്നത് കാണാൻ, ആ ഒരു മണമൊക്കെ ആണെങ്കിൽ മൂക്കിലങ്ങ് നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കാരണം നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ, തിളപ്പിക്കാൻ പാടില്ല പച്ചടി. അപ്പോൾ അതുകൊണ്ട് തൈര് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ, പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓണസദ്യയ്ക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടിയാണ് ഈ പച്ചടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ബീട്രൂട്ട് പച്ചടിയുടെ ടേസ്റ്റ് സദ്യക്കൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് പച്ചടി. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായി വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് ആവശ്യമായിട്ടുള്ള പച്ചടി റെഡിയാക്കാൻ ഒരു ബീട്രൂട്ട് തന്നെ മതിയാകും. അതുപോലെ തന്നെ ഞാൻ ഒരു ബൗള് നിറച്ച് തേങ്ങ തിരുമിയതും എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗള് നിറച്ച് തൈരെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള നല്ല തൈരാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, നമുക്ക് കടുക് വറക്കാനൊക്കെ കറിവേപ്പില ആവശ്യമാണ്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അത് നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം ഞാൻ അരപ്പ് റെഡിയാക്കുകയാണ്. അതിന് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കുറച്ച് കടുകും ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും, ഒരു കറിവേപ്പില അധികം എടുത്തില്ല, ഒരു 3-4 എണ്ണം മാത്രമേ എടുത്തുള്ളൂ അത്. പിന്നെ നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കീറി അതിനകത്തേക്ക് ഇടുക. ഇനി ഇത്രയും സാധനം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇത് ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പം ബീട്രൂട്ടിന് കുറച്ച് വേവുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഇച്ചിരി ഏറെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലെ വെള്ളം ആണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു വിസിലിൽ അല്ലെങ്കിൽ 2 വിസിൽ മാക്സിമം എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇത് ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. നമുക്കിത് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ ഞാൻ ഒരു 15 മിനിറ്റ് ശേഷം ഇതൊന്ന് നോക്കി എന്തായിന്ന്. അപ്പം നല്ലതുപോലെ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ വെള്ളവും ഒക്കെ അങ്ങ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലേക്ക് വെച്ച് ചെറിയ തീയിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ ഇത് വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നന്നായിട്ടിത് വഴണ്ട് വന്നിട്ടുണ്ട്. അരപ്പും കൂടി മിക്സായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം. തൈരൊഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം തീ അടുപ്പിൽ അധികം വെക്കേണ്ട കാര്യമില്ല. തൈരൊഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീയുടെ ആവശ്യമേ നമുക്കില്ല. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു വറവിടാം. ഇവിടെ ഞാൻ ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ കടുക് വറക്കുന്നത് നമുക്ക് പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചില്ലി ലൈഫ്. അപ്പോൾ നമ്മളിന്ന് 2 പച്ചടിയായിരുന്നു ഉണ്ടാക്കിയത്. 1 ബീട്രൂട്ട് പച്ചടിയും 1 കൈതച്ചക്ക പച്ചടിയും. അപ്പോൾ ഈ 2 പച്ചടിയും എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.